Little pop of golden hue. Little pop of golden hue. With a shining yellow head. With a shining yellow head. At the music that you make. At the music that you make. Hi, Dara. ടീച്ചറുടെ കുഞ്ഞാമനെ എപ്പോ വന്നു? ഇപ്പൊ. അതല്ല, മോൾ എറണാകുളത്ത് നിന്ന് എപ്പോ വന്നു എന്നാ ടീച്ചർ ചോദിച്ചത്? ഇന്നലെ വന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞ് സ്കൂളിൽ വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അവൾക്ക് പറ്റില്ല, ഇന്ന് തന്നെ വരണം അവളുടെ ടീച്ചറെ കാണാൻ. മോളെ കാണാണ്ട് ടീച്ചറെ എന്ത് സങ്കടപ്പെട്ടു എന്നറിയോ? ഇപ്പൊ ടീച്ചറിന് സന്തോഷായി. മോൾ ഇനി എവിടെയും പോണ്ട, ദിവസം സ്കൂളിൽ വരണം ടീച്ചറെ കാണാൻ. മോള് ചെല്ലേ. എന്ത് പറഞ്ഞു ഡോക്ടർ? ഇനി തിരിച്ച് മെഡിക്കൽ ടെസ്റ്റിൽ തന്നെ പോണോ? വേണം, ഒരു മാസം ഇടവിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി. നീ ഒന്നും പേടിക്കാനില്ലെന്ന ഡോക്ടർമാര് പറഞ്ഞത്. പഠിച്ചു മാത്രമല്ല, പഠിച്ചതിനേക്കാളും വലിയ കുറെ ആൾക്കാരും, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു തുക എന്റെ അമനന്റെ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കാൻ ആരാ ഉണ്ടാവുക? 2 ലക്ഷം രൂപയിലധികം ചെലവായിട്ടുണ്ട് ആസ്പത്രിയിൽ. അതിനും കൂടി ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും എന്റെ മോള്. ആരുമില്ലാത്തവരുടെ കൂടിയാ പഠിച്ചോണ്ടാവുക ഇങ്ങനെ ഓരോ മനുഷ്യരായിട്ടും സഹായങ്ങളായിട്ടും ഒക്കെ. എന്താടാ ബഷീറെ, നീ എവിടെ നിന്ന് ഓടിക്കതച്ചിട്ട്? ടീച്ചറിനെ പെട്ടെന്ന് പോരെ ചെല്ലാൻ പറഞ്ഞ സൈനിത്താത്ത. അവിടെ ബാങ്കിൽ നിന്നാ പറഞ്ഞേ, ഒരാൾ വന്നിണ്ട്. സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയിലല്ല, ബാപ്പുട്ടിക്കായുടെ ഒരു പഴയകാല സുഹൃത്തായിട്ടാ ഞാനിത് പറയുന്നത്. എനിക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി. അടുത്ത ബോർഡ് മീറ്റിംഗിന് ഇനിയും 2 ആഴ്ച സമയമുണ്ട്. അതിനു മുൻപ് വായ്പാ തുക തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല. ഞാൻ ശ്രമിക്കാം. ഉമ്മയോട് വിശദമായി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ നോക്ക്. ഞാൻ ഇറങ്ങട്ടെ. എന്റെ വാപ്പച്ചിന്റെ കുറെ സക്കാത്ത് കണക്കളും കാര്യങ്ങളും അല്ലാണ്ട്. ഞാൻ ഈ ബാങ്കിന്റെ പഴയ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കിയതാ ഉമ്മ. വാപ്പച്ച അന്ന് എടുത്ത് 8 ലക്ഷം രൂപയുടെ ലോണാ. ഇപ്പൊ പലിശയും പലിശന്റെ പലിശയും കൂട്ടി 12 ലക്ഷത്തി 26,000 രൂപയായത്. അടുത്ത 2 ആഴ്ച കൊണ്ട് ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി അല്ലാതെ മറ്റു വഴിയില്ലെന്നല്ലേ പറഞ്ഞത്. ഇനി 2 ആഴ്ച അടച്ചോ വിചാരിച്ചാ. 2 ആഴ്ച വേണ്ട, 2 മിനിറ്റ് മതിയല്ലോ ഉമ്മ കാര്യങ്ങൾ നേരെയാവാൻ. ആലോചിക്കുന്നത് വേറൊരു കാര്യമാണ്. നമുക്ക് അബൂബക്കർ മുതലാളി ഒന്ന് കണ്ടാലോ? അത് വേണ്ട മോളെ, അനക്കറിയാത്തതല്ലോ. ഈ അബൂബക്കറായിട്ടല്ലേ നമ്മളിങ്ങനെ പെരുവഴിയിൽ ഇറങ്ങാനായത്. ഒക്കെ ശരിയാ ഉമ്മ, പക്ഷേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താ? അയാളുടെ അവസ്ഥ എന്താ? എല്ലാം അയാൾ എടുത്തോട്ടെ. വാപ്പച്ച ചതിച്ച അയാൾ ഉണ്ടാക്കിയതൊക്കെ അതിലെത്രയോ ചെറിയൊരു തുകയുള്ളൂ ഈ 12 ലക്ഷം രൂപ. അത് തന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു മനസ്സ് അയാൾക്കുണ്ടായ ഉമ്മ എന്ന് ആലോചിച്ചു നോക്ക്. നമുക്കൊന്ന് പോയി നോക്കിക്കൂടെ ഉമ്മ? പഠിച്ചോ കാണിച്ചു തരുമെന്ന് നമ്മൾ പറഞ്ഞ അവസാനത്തെ വഴി ഒരുപക്ഷെ ഇതാണെങ്കിലോ?